हेलो वेलकम टू अवर चैनल ओणम स्पेशल कुकिंग सीरीज़िन्റെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. സദ്യയിലെ എല്ലാവരുടെയും ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷ് ആയിരിക്കും ഇഞ്ചിക്കറി. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിന് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത ഇഞ്ചി വേണം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, എല്ലാവരും ചെക്ക് ചെയ്യണം. ഇഞ്ചി മാക്സിമം ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കുക്കിംഗ് ടൈം ഒന്ന് കുറച്ചെടുക്കാം. ആദ്യമേ തന്നെ ഒരു പാൻ എടുക്കുക, അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇഞ്ചിയുടെ പ്രിപ്പറേഷൻ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്, കാരണം ഒരു രണ്ട് സെറ്റ് ഫ്രൈയിങ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരിച്ചിരി ക്ഷമയോടെ കാത്തിരുന്നാൽ നല്ല ടേസ്റ്റി ഔട്ട്പുട്ട് കിട്ടും. അതെന്തായാലും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇഞ്ചി നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ആയിട്ട് വരണം. അത്രയും നേരം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടുമിരിക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇടക്കിടക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇവിടെ ഇഞ്ചി അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കണം. ഒരു ഇച്ചിരി നല്ല വണ്ണമല്ല ഒരു വീതിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഇത് പെട്ടെന്ന് അപ്പോൾ തണുത്ത് കിട്ടും. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇഞ്ചി വേണപ്പോൾ നമ്മൾ ചൂടൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഇഞ്ചി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ വേറൊരു പാൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്ത് പാൻ എടുത്തിട്ടായാലും മതി, അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേങ്ങ അരിഞ്ഞത്, ക്ഷമിക്കാം, തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് തന്നെ കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കണം. ഇതിനും അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്, കാരണം നമ്മൾ നല്ല പേഷ്യൻസോടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം തേങ്ങ, അല്ലെങ്കിൽ തേങ്ങ അരിഞ്ഞു പോവും. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളിടാം. ആദ്യമേ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു പൊടികളിടുന്ന ആ ഒരു ഇതിൽ, കാരണം കരിഞ്ഞു പോകും പൊടികൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് അതിലോട്ടിടാം. ഇനി നമ്മൾ ഈ തേങ്ങ ഒന്ന് ചൂട് മാറിക്കഴിയുന്ന സമയത്ത് നേരത്തെ ഇഞ്ചി ചെയ്ത പോലെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരയ്ക്കാനാണ്, പൊടിക്കാനല്ല, അരയ്ക്കാനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ വെള്ളം ചേർത്ത് അരയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അത് കുറച്ച് നേരം ഒന്ന് ഇതായി കഴിയുമ്പോൾ എണ്ണ ഇറങ്ങി നന്നായിട്ട് അരഞ്ഞോളും. അരച്ച് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയിലോട്ട് എടുക്കുക. അതിനുശേഷം കുടംപുളി ഇട്ട് കൊടുക്കുക. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, ആ വെള്ളത്തോടു കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് സ്റ്റൗവിലോട്ട് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മെയിൻ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അതിനുശേഷം നമ്മൾ വറ പൊട്ടിച്ചിട്ട് കൊടുക്കണം. വറ പൊട്ടിച്ചതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന തന്നെ എണ്ണയിൽ കടുകിടുക, അതുപോലെ തന്നെ ഉള്ളി, പച്ചൽമുളക്, വേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് വറ പൊട്ടിച്ചതാണ്. അതും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നവരെ കാത്തിരിക്കണം.
തിളച്ച് നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് വറ്റി വരണം. അതാണ് നമ്മുടെ കറിയുടെ ഒരു പാകം. സോ ആ ഒരു വറ്റി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഇഞ്ചിക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്.